നമസ്കാരം മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജലി ഷാജു ആദ്യം പ്രധാന വാർത്തകളിലേക്ക് വല്ലച്ചിറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആശയപ്രവർത്തകരെയും ആദരിച്ചു ऑल केरला टाइलर्स एसोसिएशन पालशेरी यूनिट कन्वेंशन जिला प्रेसिडेंट अब्दुल कादर एडविलंग उद्घाटन एनवाईसी ओल्लूर ब्लॉक कमिटी नेतृत्व में आईएमएयुमायि सहकरिच्च जीवधार 2022 എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു രാജ്യത്തെ നിലനിൽക്കുന്നതെന്ന് ആർഎംപി സംസ്ഥാന പ്രസിഡന്റ് ടിഎൽ സന്തോഷ് ആർഎംപി തൃശൂർ ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വാർത്തകൾ വിശദമായി വല്ലച്ചിറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആശാപ്രവർത്തകരെയും ആദരിച്ചു കെ കെ രാമചന്ദ്രൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു എസ്എസ്എൽസി പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ 45 വിദ്യാർത്ഥികളെയും പ്ലസ് ടു പരീക്ഷയിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ 22 വിദ്യാർത്ഥികളെയും പഞ്ചായത്തിലെ ആശാപ്രവർത്തകരെയും പാലിയേറ്റീവ് നഴ്സുമാരെയുമാണ് ആദരിച്ചത് മികച്ച വിജയം സ്വന്തമാക്കിയ സെയിന്റ് തോമസ് സ്കൂൾ സെയിന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വനജ ബാബു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ധ്യാകുട്ടൻ ടി കെ ശങ്കരനാരായണൻ പി എസ് നിഷ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ആർ മദനമോഹൻ രവീന്ദ്രനാഥൻ കവിത ജോസ് രതിദേവി സരിതാ വിശ്വൻ ബെന്നി തെക്കിനിയത്ത് പ്രിയാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ കോവിഡ് കാലത്ത് ഒരുപാട് പ്രതികൂലമായ സാഹചര്യത്തിൽ നിന്നാണ് കുട്ടികൾ ഈ രീതിയിൽ വിജയം നേടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ലാസ്സുകളിൽ കൃത്യമായി സ്കൂളുകളിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം, ഓൺലൈനിലൂടെ പഠിക്കേണ്ട സാഹചര്യം, അതിൻ്റെതായ നിരവധി പ്രശ്നങ്ങൾ, നെറ്റില്ലാത്ത പ്രശ്നങ്ങൾ, നെറ്റ് കഴിഞ്ഞ പ്രശ്നങ്ങൾ, അത് തുടങ്ങി നിരവധിയായ പ്രതികൂലമായ ഘടകങ്ങളോട് പടകെട്ടി അതിജീവിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ ഈ വിജയം നേടിയിട്ടുള്ളത്. ഇവിടെ ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗം തന്നെയെ അവരുടെയും അകമഴിഞ്ഞ നിലയോട് കൂടിയിട്ടാണ് ഈ വിജയം നേടാൻ കഴിഞ്ഞത്. അതോടൊപ്പം അവർ പഠിപ്പിച്ച അധ്യാപികമാർ ഇവരെല്ലാം ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ പഠനം നടത്തിക്കൊണ്ട് കോവിഡിനെ പ്രയോഗിച്ചുകൊണ്ടാണ് ഇവർ ഉന്നത വിജയം കൈവരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ജനകീയ പ്രതിരോധത്തിലൂടെ ഈ കോവിഡ് മഹാമാരിയെ വളരെ തന്ത്രപൂർവ്വം മറികടന്നുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളായിരുന്നു ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അനുഭവിച്ചുകൊണ്ടിരുന്നത് കോവിഡ് കാലത്ത്. കാരണം കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കേണ്ടതുണ്ട്, കോവിഡ് രോഗികളെ ക്വാറന്റൈൻ ചെയ്യേണ്ടതുണ്ട്, അത് വലിയ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയായിരുന്നു. വലിയ രീതിയിൽ ചീത്തകളൊക്കെ മേടിച്ചിട്ടാണ് ആശാപ്രവർത്തകർ പ്രവർത്തിച്ചത്. അവര് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് നമ്മളെല്ലാവരെയും ഇത്തരത്തിൽ കൂടിയിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളവരാണ് ആശാപ്രവർത്തകര്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് അവര് നമ്മളെയൊക്കെ അവരുടെ കരവലയത്തിൽ വളരെ സുരക്ഷിതമായി കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാലശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തേരി വിവേകാനന്ദ കാവടി സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ സി എ ഉണ്ണി അധ്യക്ഷനായിരുന്നു. ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു, സെക്രട്ടറി ജിഷ, യൂണിറ്റ് സെക്രട്ടറി വനജ, ട്രഷറർ പി യു സിന്ധു എന്നിവർ സംസാരിച്ചു. വ്യക്തിക്ക് ആ 60 വയസ്സ് പൂർത്തീകരിക്കുന്ന മുതൽ
പെൻഷൻ ലഭിക്കേണ്ടതിൻ്റെ ബാധ്യതയും അവകാശവും ഉണ്ടെന്നിരിക്കെ ഒരു ഉദ്യോഗസ്ഥന് നോക്കാൻ സൗകര്യപ്പെടുന്നതെന്നാണോ അന്ന് അതിന്മേൽ തീർപ്പ് കൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് അതിന് മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ രാജ്യം എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ചോദ്യചിഹ്നങ്ങളാണ് നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി ശ്രീമാൻ എം കെ പ്രകാശൻ ഓൺലൈനിലൂടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദുവിനോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും അദ്ദേഹം ബന്ധപ്പെട്ട വ്യക്തികളുമായി ഈ വിഷയം ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്തരം കാര്യങ്ങൾക്കൊന്നും ഇതുവരെയും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ രാജ്യത്തെ തൊഴിലാളി സംഘടന എന്ന നിലക്ക് ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് AKTA എന്ന പ്രസ്ഥാനം പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റോഡ് അപകടങ്ങളിൽ സൗജന്യ സേവനം നൽകി വരുന്ന ആക്സിന്റെ ചേർപ്പ് ബ്രാഞ്ചിന് ആറാട്ടുപുഴ സ്വദേശിയായ ഭരതൻ ചുള്ളിമടത്തലും കുടുംബവും സ്പോൺസർ ചെയ്ത വാഹനം ഈ മാസം 20 കൈമാറും. ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ മേയറും ആക്സ് ജില്ലാ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റുമായ എം കെ വർഗീസ് അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ സിഎൻഎൻ സ്കൂളിന് സമീപം സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം സി മുകുന്ദൻ MLA നിർവഹിക്കും. ഫാദർ ഡേവിസ് ചുരമ്മൽ മുഖ്യ പ്രഭാഷണം നടത്തും. പത്മശ്രീ പെരുവരം കുട്ടന്മാരാർ മുഖ്യാതിഥിയായിരിക്കും. ചാത്തക്കുടം പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കേരളപ്പിറവി ആഘോഷങ്ങളോടനുബന്ധിച്ച് എന്റെ കേരളം കൂട്ടായ്മ അരങ്ങേറി. ചടങ്ങിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച കർഷക കുടുംബത്തിലുള്ള കൃഷിദർശൻ 2022 പുരസ്കാരം കരസ്ഥമാക്കിയ KG ശ്രീകുമാറിനെയും കുടുംബത്തെയും ആദരിച്ചു. ക്ലബ് സ്ഥാപക അംഗവും ക്ലബിന്റെ രക്ഷാധികാരിയുമായ അരവിന്ദാക്ഷൻ അക്കരക്കാട്ടിൽ പുരസ്കാര ജേതാവിനെ പൊന്നാടി അണിയിച്ചു. ക്ലബ് രക്ഷാധികാരി ഉഷ നങ്ങിയാർ ഉപഹാരം നൽകി. ചടങ്ങിൽ പ്രകാശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ലോഗോ പ്രകാശനവും ഉഷ നങ്ങിയാർ നിർവഹിച്ചു. ക്ലബ് സ്ഥാപക അംഗവും രക്ഷാധികാരിയുമായ അരവിന്ദാക്ഷൻ അക്കരക്കാട്ടിൽ ലോഗോ ഏറ്റുവാങ്ങി. തുടർന്ന് ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. NYC ഒല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ IMA സഹകരിച്ച് ജീവധാര 2022 എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. NCP തൃശൂർ ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ്, NYC തൃശൂർ ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ വർഗീസ്, സംസ്ഥാന പ്രസിഡന്റ് CR സജിത്, ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റോയ് പെരിഞ്ചേരി, ബ്ലോക്ക് പ്രസിഡന്റ് ജോബി ജോസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജിത വിനു എന്നിവർ നേതൃത്വം നൽകി. അന്തർദേശീയ ഫുട്ബോൾ മത്സരത്തിന് ഖത്തർ ഒരുങ്ങുമ്പോൾ കേരളത്തിലെ കാൽപന്ത് കളിക്കാരും ആവേശത്തിലാണ്. ഈ ആവേശത്തെ നെഞ്ചിലേറ്റി മത്സരത്തെ ആവേശപൂർവ്വം വരവേൽക്കാൻ സുരേഷ് മാഞ്ചസ്റ്ററിന്റെ തൂലികയിൽ ഇംഗ്ലീഷ് ഗാനം പിറവിയെടുക്കുന്നു. കാൽപന്ത് കളിയെ നെഞ്ചിലേറ്റി കളിക്കളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന സുരേഷിനേറ്റ പരിക്കാണ് ഈ മരത്താക്കര സ്വദേശിയെ കളിക്കളത്തിൽ നിന്നും മാറ്റി നിർത്തിയത്. പരിക്ക് ഭേദമായി വിശ്രമ കാലയളവും കഴിഞ്ഞ വീണ്ടും മാഞ്ചസ്റ്റർ ക്ലബിൽ കുട്ടികൾക്ക് പന്തുകളിയിൽ പരിശീലനം നൽകാൻ തുടങ്ങിയെങ്കിലും വൈകാതെ പരുക്ക് സുരേഷിനെ കളിക്കളത്തിൽ നിന്നും മാറ്റി നിർത്തി. എന്നാൽ കാൽപന്ത് കളിയെന്ന വികാരം നെഞ്ചിൽ സൂക്ഷിച്ച സുരേഷ് പന്തുകളിയുടെ ആവേശത്തിമിർപ്പിനായി കണ്ടെത്തിയതാണ് തീം സോങ്ങിന് സമാനമായ സംഗീത ആൽബം. സുരേഷ് മാഞ്ചസ്റ്റർ തന്നെ വരികൾ എഴുതി സംഗീതം നൽകിയ ഈ ഇംഗ്ലീഷ് ഗാനത്തിന് പാശ്ചാത്യ സംഗീത ശൈലിക്കൊപ്പം ഇന്ത്യൻ സംഗീതത്തിന്റെ മാസ്മരികത കൂടി അനുഭവിക്കാൻ ശ്രോതാക്കൾക്ക് കഴിയും. തിങ്കളാഴ്ച വൈകിട്ട് 6:30 മരത്താക്കര സ്പേസി കിച്ചൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് മന്ത്രി കെ രാജൻ പ്രകാശനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ കേരള ടീം കോച്ച് പീതാംബരൻ, ലൈജോ സെബാസ്റ്റ്യൻ, സോളി സേവിയർ എന്നിവർ പങ്കെടുത്തു. അതിൻ്റെ മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ലൈജു എന്നെ സഹായിച്ച ആൾ പറഞ്ഞ് ഞാൻ ഈ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു. എന്നിട്ട് മുന്നോട്ട് പോയ മാർഗ്ഗമില്ലേ, സാമ്പത്തിക പ്രശ്നം. ആ സമയത്ത് ലൈജു എന്നെ അയപ്പുറത്തല്ലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്ര പൈസ വന്നാലും കുഴപ്പമില്ല, ആ പ്രോജക്റ്റ് മുന്നായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആൽബം അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഇറക്കി. ഒരു തിങ്കളാഴ്ച ലോഞ്ചിങ്ങാണ്.
ചിന്തകളെ കൂച്ചവിലങ്ങിടുന്ന കാലമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് ആർ എം പി സംസ്ഥാന പ്രസിഡന്റ് ടി എൽ സന്തോഷ്. ആർ എം പി തൃശൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം തൃപ്പയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിഗുരുതരമായ ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല ചിന്തിക്കുന്നവരെയും നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ഇതിനെതിരായ ജാഗ്രത പുലർത്താൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഉത്തരവാദിത്തമുണ്ട്. ഇക്കാര്യത്തിൽ ആർ എം പി മുന്നിലുണ്ടാകുമെന്നും ടി എൽ സന്തോഷ് പറഞ്ഞു. ജില്ലാ സമ്മേളന റിപ്പോർട്ട് സെക്രട്ടറി പി ജെ മോൺസിയും സംഘടനാ റിപ്പോർട്ട് കേന്ദ്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരനും അവതരിപ്പിച്ചു. ആശയപരമായി പുറത്തു വന്നവരുടെ പാർട്ടിയായ ആർ എം പിയിൽ നിന്നും ആശയ വ്യത്യാസം കൊണ്ട് ആരെയും പുറത്താക്കില്ലെന്ന് ഹരിഹരൻ പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി അംഗം കെ പി പ്രകാശൻ, കെ എസ് ബിനോജ്, മോജിത മോഹനൻ എന്നിവർ സംസാരിച്ചു. പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണെന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു. ആർ എം പി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം തൃപ്പയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യലോബികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി ഭരണം നേടിയ പിണറായി വിജയൻ സർക്കാർ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നത് ഏറ്റവും വലിയ തമാശയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിക്കാരുടെ പ്രായപരിധി വർദ്ധിപ്പിച്ചത് പാർട്ടി അറിഞ്ഞില്ല എന്ന ഗോവിന്ദന്റെ നിലപാട് വെറും നുണ മാത്രമാണ്. കേന്ദ്ര സർക്കാരിന്റെ ആർ എസ് എസ് വത്കരിക്കാൻ മോദി ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ഇടതു സർക്കാരിനെ പാർട്ടി വത്കരിക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മഹാമാരികളെ സർക്കാർ അഴിമതി നടത്താനുള്ള ഉപകരണമാക്കിയെന്ന കെ കെ രമ എം എൽ എ ചടങ്ങിൽ ആരോപിച്ചു. കോവിഡ് മഹാമാരി കഴിഞ്ഞിട്ടും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് 3500 പി പി ഇ കിറ്റുകൾ വീതം നൽകുകയാണ് ചെയ്യുന്നത്. കൊടിയ അഴിമതിയാണ് ഇതിനു പിന്നിൽ. നഞ്ചിയമ്മയുടെ ഭൂമി കയ്യേറിയവർക്കെതിരെ നടപടിയെടുത്തത് നിയമസഭയിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണെന്നും എം എൽ എ പറഞ്ഞു. ടി എൽ സന്തോഷ്, കെ ജി സുരേന്ദ്രൻ, പി ജെ മോൺസി, അഡ്വക്കേറ്റ് വി എം ഭഗത് സിംഗ്, കെ എസ് ബിനോജ, ടി എ പ്രേംദാസ് എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക ചന്തപ്പടി സൗഹൃദ കൂട്ടായ്മയുടെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റ് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മൗന റാലി സംഘടിപ്പിച്ചു. അന്തിക്കാട് മുൻ പഞ്ചായത്ത് അംഗം ഷാജു മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ലഹരിയിലായിരുന്ന യുവാവ് ബൈക്കിൽ നിന്ന് വീണുകിടക്കുന്നത് കണ്ട് രക്ഷിക്കാൻ ചെന്ന മേച്ചേരിപ്പടി ഡെന്നിയെയും മകനെയും വീടുകയറി ആക്രമിച്ച പ്രതിക്ക് അർഹമായ ശിക്ഷ നൽകണമെന്നും ലഹരി മാഫിയയെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പുത്തൻപീടിക സെന്ററിൽ നിന്ന് ആരംഭിച്ച മൗന റാലി മഞ്ഞപ്പിത്തം ജംഗ്ഷനിൽ സമാപിച്ചു. ഫിജി കുരുതുകുളങ്ങര അധ്യക്ഷത വഹിച്ചു. ചന്തപ്പടി സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് സജീവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുത്തൻപീടിക യൂണിറ്റ് സെക്രട്ടറി എ വി ജോയ്, ബിജു അണ്ടെഴുത്ത്, സ്റ്റാൻലി തട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ഇനി ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 4710 രൂപ, പവന് 37680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വള്ളച്ചിറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആശയപ്രവർത്തകരെയും ആദരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാലശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. എൻ വൈ സി ഒല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐ എം എയുമായി സഹകരിച്ച് ജീവധാര 2022 എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചിന്തകളെ കൂച്ചുവിലങ്ങിടുന്ന കാലമാണ് രാജ്യത്തെ നിലനിൽക്കുന്നതെന്ന് ആർ എം പി സംസ്ഥാന പ്രസിഡന്റ് ടി എൽ സന്തോഷ്. ആർ എം പി തൃശൂർ ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.